ഇവിടുന്ന് എന്തോ മരണമൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ഇവിടുന്ന് അറിയാൻ സാധിച്ചത്. വരവൊക്കെ നിരോധിച്ചതായിട്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളി ജനങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പത്തനംതിട്ട ജില്ലയ്ക്ക് അടൂരിനടുത്തുള്ള രണ്ട് സ്ഥലങ്ങളാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ഒന്ന് പറന്തൽ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള ആതിരമല എന്ന് പറയുന്ന സ്ഥലവും പിന്നെ നമ്മളുടെ കുരമ്പാലയ്ക്കടുത്തുള്ള മാവറപ്പാറയുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്തുകൂടെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ആതിരമലയിലേക്ക് കയറാനുള്ള വഴി. നമുക്കിവിടെ ഈ റോഡിലോട്ടേക്ക് വണ്ടികളൊന്നും കയറ്റി വിടില്ല, അവരിവിടെ കെട്ടിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ദൂരം 100-150 മീറ്റർ മാക്സിമം അത്രയേ ഉള്ളൂ, അത് നമ്മൾ നടന്ന് കയറണം. ഇതാണ് നമ്മുടെ ആതിരമലയിൽ നിന്നുള്ള കാഴ്ച. പൊളിയാണ്. നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ അടൂർ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്. അടിപൊളിയാണ്. ഇത് അങ്ങ് ഒരു പുഴയാണെന്ന് തോന്നുന്നു, കണ്ടല്ലോ. എന്നാൽ അതെന്തോ സംഭവമാണ്, നമുക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഇത് ആ കാണുന്നത് അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഇത് കാണാനിട്ട് ഇവിടെ അടൂർ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ നമുക്ക് ദൂരെ ഒരു രണ്ട് ചെറിയ മലകൾ കണ്ടോ. ചെറിയ മലയല്ല, വലിയ മലയാണ്. നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇനി അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. നമ്മൾ ഈ ആതിരമല വന്നപ്പോൾ കണ്ടതാണ്. നമുക്ക് ഞാൻ നേരത്തെ അവിടെ ഒരിക്കലും പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇന്ന് കണ്ടപ്പോൾ തന്നെ അത് മനസ്സിലായത്. അതുകൊണ്ട് നമ്മൾ എന്തായാലും അങ്ങോട്ടൂടെ പോകുന്നതായിരിക്കും. ക്ഷേത്രത്തിൽ വീഡിയോ ചിത്രീകരണം നടത്തുന്നതിന് ഭരണസമിതിയുടെ മുൻകൂട്ടിയുള്ള അനുമതി വാങ്ങേണ്ടതാണ്. അപ്പോൾ നമ്മൾ അനുമതിയൊന്നും വാങ്ങാത്തതുകൊണ്ട് നമ്മൾ അകത്തോട്ട് കയറിയുള്ള ഷൂട്ടിംഗ് ഒന്നും ചെയ്യുന്നില്ല. നമ്മളിവിടെ പുറത്തു നിന്നുള്ള വീഡിയോ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ എഴുതി വെച്ച സ്ഥിതിക്ക് നമുക്ക് അകത്തോട്ട് കയറുന്നത് മോശമാണ്, അതുകൊണ്ട് നമ്മൾ അകത്തോട്ട് കയറുന്നില്ല. ഇതാണ് ആതിരമല നട ശിവപാർവതി ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടുന്നേ ഇങ്ങനെയുള്ള കാഴ്ച സൂപ്പറാണ്. റബ്ബറും തോട്ടത്തിൻ്റെ ഇടയിലൂടെയൊക്കെയാണ് നമ്മൾ ഇങ്ങനെ കയറി വരുന്നത്. ഈ ആതിരമലയുടെ ടോപ്പിലുള്ളൊരു ക്ഷേത്രമാണിത്. നമ്മൾ ഈ ആതിരമലയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഈ അമ്പലമാണ്. ഇത്രയേ ഉള്ളൂ. പിന്നെ വരുന്ന വഴിക്കുള്ള കാഴ്ചകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഇങ്ങോട്ട് കാണാനായിട്ടുള്ളത്. ഇത് അമ്പലത്തിൻ്റെ ആ ഫ്രണ്ടിൽ നിന്ന് താഴേക്ക് കിടക്കുന്ന ഒരു വഴിയാണ്. റബ്ബറും തോട്ടത്തിൻ്റെ ഇടയിലൂടെ അടിപൊളി ഒരു രക്ഷയില്ല മക്കളെ. ഇവിടെ കുറച്ച് വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് ഇവിടെ കാണാനായിട്ട്. അധികം ഫേമസ് ആയിട്ട് ഇല്ലാത്തൊരു വ്യൂ പോയിൻ്റ് ഒക്കെയാണ്. ഈ ആതിരമലയിലേക്ക് കയറുമ്പോൾ കാണുന്ന കുറച്ച് വ്യൂസ് മാത്രമാണ്. മെയിനായിട്ട് ഈ മലയുടെ മുകളിൽ ഈ അമ്പലമാണുള്ളത്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ജസ്റ്റ് വന്ന് നമുക്ക് ഒന്നൊന്ന് കയറി പോകാനുള്ളതല്ലാതെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. റബ്ബറും തോട്ടത്തിൻ്റെ ഇടയിലൂടെ ഇത് ഈ കാണുന്ന വഴിയാണ് അമ്പലത്തിലേക്ക് പോകാനുള്ളത്. ഇങ്ങനെ കയറി മുകളിലേക്ക് വേണം പോകാനായിട്ട്. അടിപൊളിയാണ് കേട്ടോ, നല്ല രസമാണ്. നമുക്ക് ഈ അമ്പലത്തിൽ ശിവനും പാർവതിയുടെയും പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. അപ്പം നല്ല രീതിയിൽ നമുക്കൊക്കെ ഇതുവഴിയൊക്കെ കയറി വന്ന് നല്ല കാഴ്ചയൊക്കെ കണ്ട് തൊഴാൻ പറ്റിയൊരു അമ്പലമാണ്. ഇങ്ങനെ നടന്ന് നമ്മൾ മുകളിലേക്ക് എത്തുമ്പം നമുക്കവിടെ അമ്പലം കാണാം. തോ മുകളിലായിട്ട് അടിപൊളിയാണ് ഇവിടെ ഇത് കാണാനായിട്ട്. അപ്പോൾ അമ്പലം കാണാൻ വരുന്നവർക്കും കുറേ കാഴ്ചകളൊക്കെ കാണാം. അധികം വീഡിയോസിലൊന്നും വന്നിട്ടില്ലെന്ന് തോന്നി ആതിരമല. എൻ്റെ പുറകിലായിട്ട് കാണുന്നതാണ് മാവറപ്പാറ. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല. അതുകൊണ്ട് ഇങ്ങോട്ടുള്ള വരവൊക്കെ നിരോധിച്ചതായിട്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും വന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തെന്ന് മാത്രം. അപ്പം അടിപൊളി സ്ഥലമാണ് പക്ഷേ ഇത് കാണാനായിട്ട്. നമ്മളിനി ഇതിൻ്റെ നേരെ മുകളിൽ ആ കാണുന്ന വലിയ പാറയുടെ മുകളിലായിട്ട് നമ്മൾ പോകുന്നുണ്ട്. അവിടെ നിന്നിട്ടുള്ള കാഴ്ചകളെ കാണിച്ചാൽ ഇപ്പോൾ നമ്മൾ താഴെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു പാറമടയും അങ്ങനെയുള്ള കാഴ്ചകൾ മാത്രമാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ചുറ്റപ്പറ്റി തന്നെ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറേ പാടം പോലെയും പാടം പോലെയല്ല പാടവും അത് പിന്നെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ മാത്രമാണ് ഇവിടെയുള്ള ഈ പാറയുടെ അടിയിലായിട്ട് വന്നിരിക്കുന്നത്.
പിന്നെ ഇവിടെ പ്രത്യേകിച്ച് താഴെ കാഴ്ചകളൊന്നുമില്ല. പിന്നെ മുകളിൽ നിന്ന് നമുക്ക് ആ ഒരു ലോങ് വ്യൂ കിട്ടുന്ന ആ ഒരു കാഴ്ച മാത്രമാണ് ഇവിടെ. അല്ലാതെ വേറെ വലിയ പ്രത്യേകതകളൊന്നുമില്ല. ഇത് പാറമടയായിരുന്നു, അവർ പാറ പൊട്ടിച്ചൊക്കെ എടുത്ത് വന്നപ്പോൾ ഉണ്ടായ രൂപമാണ് അത് ആ പുറകിൽ കാണുന്നത്. അപ്പോൾ നമുക്കിനി മുകളിൽ പോയിട്ടുള്ള കാഴ്ചകൾ കാണാം. ഇതാണ് മാവറപ്പാറയുടെ കാഴ്ച. ഇത് ഇവിടെ ഇത്രയും വെള്ളം കെട്ടി കിടക്കുന്നത്, ഇത് കാണുന്ന പോലല്ല, ഇതൊരു രണ്ട് മൂന്ന് നിലയുടെ ആഴമുണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു പാറ മുടക്കി ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തിന് അത്രയും ആഴമുള്ളൊരു സ്ഥലമാണ്, വളരെ അപകടം പിടിച്ചൊരു സ്ഥലമാണ്. അതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ ആയാലും വരുവാണെങ്കിൽ തന്നെ ഇവിടെ ഇറങ്ങി കുളിക്കാനൊന്നും ശ്രമിക്കാതിരിക്കുക, വളരെ അപകടം പിടിച്ച സ്ഥലമാണ്. പക്ഷേ കണ്ട് പോകാനായിട്ട് ജസ്റ്റ് വന്ന് പോകാം, അത്രയും നല്ല സ്ഥലമാണ്. കുളിക്കാനൊന്നും ഇറങ്ങരുത്, വെറുതെ അപകടം വിളിച്ച് വരുത്തുന്നതിന് തുല്യമാണത്. ആ കാണുന്ന ടോപ്പിൽ വരെ നമുക്ക് പോകാൻ പറ്റും. വേറൊരു വഴിയാണ് പോകുന്നത്, അപ്പുറത്തൂടെ കറങ്ങി നമുക്ക് ആ ഒരു ടോപ്പിൽ വരെ പോയി കയറാൻ പറ്റും. പക്ഷേ അവിടെ വളരെ അപകടം പിടിച്ചൊരു സ്ഥലമാണ്, ഇവിടുന്ന് എന്തോ മരണമൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ഇവിടുന്ന് അറിയാൻ സാധിച്ചത്. അപ്പോൾ കഴിവതും ഇവിടെ വരുന്നവർ വളരെ സൂക്ഷിച്ച് വരിക, വരാതിരിക്കാൻ ശ്രമിക്കുക, കാരണം ഇവിടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല എന്ന് അവരെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ താഴേന്ന് ഹൈറ്റിലായിട്ട് കണ്ട പാറ. നമ്മൾ ആ പാറയുടെ തൊട്ട് താഴെയായിട്ട് എത്തിയിട്ടുണ്ട്. ആ കാണുന്നതാണ് ആതിരമല. നമ്മൾ അവിടെ നിന്നാണ് മുമ്പേ ഈ മാവറപ്പാറയുടെ ഒരു വീഡിയോ നേരത്തെ എടുത്തത്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു വീഡിയോ എടുക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ആതിരമല എന്ന് പറയുന്ന സ്ഥലവും പിന്നെ മാവറപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് ഈ മാവറപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല. നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, കാരണം ഇവിടെ അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചത് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വിനോദസഞ്ചാര കേന്ദ്രമല്ല, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് ഇവിടെ വന്ന് നമുക്ക് കാഴ്ചകൾ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും വന്ന വഴിക്ക് ഇവിടെ ഒരുപാട് പേര് ചൂണ്ടയിടാനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് കയറിയതാണ്. അപ്പം കഴിവതും ഈ ഒരു വിനോദസഞ്ചാരമല്ല എന്നുള്ളൊരു മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇങ്ങോട്ട് വരാൻ, വരുവാണെങ്കിൽ തന്നെ വരാനായിട്ട്. പിന്നെ നമ്മൾ ആതിരമല എന്ന് പറയുന്നൊരു മലയാണ് പിന്നെ നമ്മൾ ആദ്യം കാണിച്ചത്. അതിനകത്ത് ആതിരമല എന്ന് പറയുന്നതൊരു നമ്മൾ ഒരു അമ്പലമാണ്. ഈ ആതിരമല നട എന്ന് പറഞ്ഞിട്ടൊരു ശിവനും പാർവതിയും ഒരുമിച്ചുള്ളൊരു അമ്പലമാണ് അവിടെ ഉള്ളത്. ആ അമ്പലത്തിൻ്റെ മുകളിലേക്ക് പോകുന്ന വഴിക്ക് കാണാനുള്ള കുറച്ച് വ്യൂ പോയിൻറ്റ് മാത്രമാണ് ആ ഒരു സ്ഥലത്തായിട്ടുള്ളത്. ഈ ആതിരമല എന്ന് പറയുന്നത് വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല, ഇത് നമ്മുടെ അടൂര് പറന്തൽ എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്തുള്ളൊരു മലയാണ് ഈ ആതിരമല. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഈ രണ്ട് സ്ഥലങ്ങളാണ്. ഇപ്പോൾ നമ്മളുടെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അതിന് മുമ്പ് നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. ജസ്റ്റ് പ്ലേ ചെയ്ത് പോകാതെ നിങ്ങൾ സബ്സ്ക്രൈബ് കൂടെ ചെയ്താലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ളൊരു സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. നമ്മളുടെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.